ഹായ്, ഐഫോൺ 11 പ്രോ മാക്സ് മൂന്ന് പുതിയ ആപ്പിളിൻ്റെ പുതിയ ഗാഡ്ജറ്റ്സ് ആണ്, പുതിയ മൊബൈൽ ഫോൺസ് ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നത്തെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഇന്നത്തെ ഷോർട്ട് റിവ്യൂ ഈ ഫോൺ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഹിൻഡ് തരാമെന്ന് വിചാരിച്ചു. വാങ്ങുന്നതിന് മുമ്പായിട്ട് കൂടുതൽ ഈ ഫോണിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഹിൻഡ് തരാമെന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഐഫോൺ 11 പ്രോ മാക്സ് ഈ മൂന്നും പഴയ മൂന്നെണ്ണത്തിൻ്റെ അപ്ഗ്രേഡ് വേർഷൻസാണ്. ഇന്ന് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ ക്യാമറ ലെൻസ് എക്സ്ട്രാ ആക്കിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഈ പ്രോയും പ്രോ മാക്സും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഇൻസൈഡ് ആക്കാൻ ട്രാവലോഗ്. ഐഫോൺ 11 പ്രോ മാക്സ് ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളല്ല, അതായത് ക്യാമറ സ്ക്രീൻ റെസൊല്യൂഷൻ, അതേപോലെ സൗണ്ട് ക്വാളിറ്റി, ഇതൊക്കെ പെട്ടെന്നൊന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഐഫോൺ 11 പോവാം. ഐഫോൺ 11 എന്ന് പറയുന്നത് ഐഫോൺ എക്സ് ആറിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഐഫോൺ എക്സ് ആറിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഐഫോൺ 11 രണ്ട് ക്യാമറ ഉണ്ട്. പിന്നെ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ 6.1 ആണ്. LCD സ്ക്രീനാണ്, OLED അല്ല. മറ്റ് രണ്ട് ഫോൺ LED ആണ് വരുന്നത്, 11 പ്രോക്കും 11 പ്രോ മാക്സും. അതേപോലെ തന്നെ ഇപ്പോൾ 11 രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്, മറ്റേത് എക്സ് ആറിന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ റാം 4GB റാമായി മാറിയിട്ടുണ്ട്. പിന്നെ മൂന്ന് ഫോണിനും ഒരു സ്പെസിഫിക്കേഷൻ വന്ന ഡുവൽ സിം സപ്പോർട്ടബിൾ ആണ്, അതായത് ഈ സിമ്മായിട്ട് ഒരു സിം ഉപയോഗിക്കാം. അപ്പോൾ ഐഫോൺ 11 കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുകയാണെങ്കിൽ ഐഫോൺ 11 4GB റാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ 3100mAh ബാറ്ററി ബാക്കപ്പും ഉണ്ട്. നമുക്ക് തോന്നുന്നു എക്സ്ആറിന് സിമിലർ ആയിട്ടാണ്. പിന്നെ ഐഫോൺ 11 വേറെ കൂടുതൽ കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഐഫോൺ 11 റേറ്റ് ആണ് $699 റേറ്റ് പറയുന്നത്. അത് വളരെ കുറഞ്ഞ റേറ്റിൽ, അതായത് XR വിറ്റിരുന്ന അതേ പ്രൈസിൽ തന്നെയാണ് ഐഫോൺ 11 വിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി XR നിന്ന് വ്യത്യാസം, XR ഒരു ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ തന്നെയാണ് പോർട്രേറ്റ് മോഡ് വന്നിരുന്നത്. ഇപ്പം ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നിട്ടുണ്ട്, 12 MP രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്, അതിലൊരു വൈഡ് ലെൻസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഐഫോൺ 11 ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 12 MP F2.2 അപ്പേച്ചർ വരുന്നതാണ്. പിന്നെ ഈ മൂന്ന് ഫോണും IP68 അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറേയൊക്കെ എത്ര എനിക്ക് തോന്നുന്നു 30 മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ട്. ഇനി നമുക്ക് ഐഫോൺ 11 പ്രോയിലോട്ട് പോകാം. ഐഫോൺ 11 പ്രോ, അതായത് കറക്റ്റ് ടെന്നസിൻ്റെ കറക്റ്റ് അപ്ഗ്രേഡ് വേർഷൻ ആണ് ഐഫോൺ 11 പ്രോ. അതായത് 5.8 സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്, സ്ക്രീൻ സൈസ് വരുന്നത്, അതേപോലെ അതിനും മൂന്ന് ക്യാമറ വരുന്നുണ്ട്. അതാണ് വ്യത്യസ്തമായിട്ട് ഇപ്പം ഏറ്റവും എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം. മൂന്ന് ക്യാമറയാണ് ഐഫോൺ 11 പ്രോ ഐഫോൺ 11 മാക്സിന് മൂന്ന് ക്യാമറയാണ് വരുന്നത്. അതിൽ ഐഫോൺ 11 പ്രോയിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 4GB റാം ആണ്. ഈ ഏകദേശം 11 അതേപോലെ തന്നെ MAH ബാറ്ററി ആണുള്ളത്, 3100 ബാറ്ററി ബാക്കപ്പ് ആണുള്ളത് MAH. പിന്നെ അതേപോലെ വ്യത്യാസം, ഏറ്റവും വലിയ വ്യത്യാസം സ്ക്രീൻ റെസൊല്യൂഷനിലാണ്. 11 സാധാ ഒരു LCD സ്ക്രീനാണ് വരുന്നതെങ്കിൽ ഇവിടെ OLED കപ്പാസിറ്റി ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ 3 12 MP ക്യാമറയാണ് ഐഫോൺ 11 പ്രോക്കുള്ളത്. പിന്നെ F2.2 വരുന്നുണ്ട് അപ്പേച്ചറിൽ, മൂന്ന് ക്യാമറ 3 അപ്പേച്ചറിൽ, പിന്നെ 1.2 വരുന്നുണ്ട്, പിന്നെ 1.4 വരുന്നുണ്ട്. മൂന്ന് ക്യാമറേൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുറവും ഇല്ല, ഏറ്റവും ഉത്തമമായ ഫോണാണ്. 11 പ്രോൻ്റെ ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ 11 പ്രോ വലുതായ എങ്ങനെ ആയിരിക്കും, അതാണ് 11 പ്രോ മാക്സ് വരുന്നത്. 11 പ്രോ മാക്സ് നമ്മുടെ 10X മാക്സിൻ്റെ അതേ സിമിലർ ആണ്, അതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം റേറ്റും ആ തരത്തിലോട്ട് തന്നെ വരുന്നത്. 11 പ്രോ മാക്സ് 6.5 സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. റെസൊല്യൂഷൻ 1242x2658, ഏറ്റവും നല്ല ക്വാളിറ്റി സ്ക്രീനാണ്, OLED സ്ക്രീനാണ് വരുന്നത്. ഏകദേശം എല്ലാ രണ്ട് ഫോണിലുള്ളത് പോലെ റാം മൂന്ന് ഫോണിനും സിമിലർ ആയിട്ടാണ് വരുന്നത്. 4GB റാം ആണ് വരുന്നത്. പിന്നെ അതായത് 11 പ്രോ മാക്സ് വലിയ ഫോണായതുകൊണ്ട് തന്നെ 3500mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഐഫോണിന് അത് മതി തോന്നുന്നു, കാരണം കൂടുതൽ യൂസ് ചെയ്യുന്ന ഏകദേശം വേറെ കമ്പനീൻ്റെ ഫോൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ഈ ഒരു MAH ബാറ്ററിന് ധാരാളം തോന്നിപ്പോകും ചില സമയത്ത്. അപ്പം ഇനി ഇതിന് കൂടുതൽ ഡീറ്റെയിലുകൾ കിടക്കുകയാണ്. നിലവിൽ ഈ ഫോണുകൾ മൂന്നും ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ റേറ്റ് ഒന്നുമല്ല, പഴയ ഫോണുകൾ വിറ്റ് അതേ റേറ്റ് തന്നെയാണ് ഈ റേറ്റും ഇപ്പോഴത്തെ പുതിയ ഫോണിൻ്റെ റേറ്റുകളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ എന്താ പറയുക നെഗറ്റീവ് റിവ്യൂസ് വരേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്ഗ്രേഡേഷൻ ഇത്ര മതിയോ എന്ന് തോന്നുന്ന അവസ്ഥയിലുള്ളൊരു മൂന്ന് ഫോണും അങ്ങനെ തോന്നാറുണ്ട് നമുക്ക്. കാരണം ഇത്ര അപ്ഗ്രേഡ് മതിയോ, വലിയ അപ്ഗ്രേഡേഷൻ പറയാനുള്ള ഒരു ക്യാമറ എക്സ്ട്രാ, പ്രോക്കും പ്രോ മാക്സിനൊക്കെ ഒരു ക്യാമറ എക്സ്ട്രാ വെച്ച് കൊടുത്തു, അതിൻ്റെ ഡെപ്ത് റിവ്യൂ വൈഡ് ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഈ നമ്മൾ കാര്യത്തിലോട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ മൂന്ന് ഫോണിനും ക്യാമറേൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വലിയ അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കി പിന്നെ ആപ്പിൾ നമുക്കറിയുന്ന പോലെ അപ്ഗ്രേഡേഷൻ അതായത് സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ തന്നെ കുറേ മാറ്റങ്ങൾ വരുന്നതുമാണ്.
അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കണം സ്വീകരിക്കണ്ടേ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഏതായാലും പ്രൈസും ഇപ്പോൾ ഒരു പഴയ ഫോൺ കൊടുത്ത് പുതിയ വാങ്ങിക്കണമെന്ന് സ്ഥിരീകരിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ചെറിയ ഷോർട്ട് റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പുതിയ വ്യക്തികളാണ് ചാനലിന് എൻ്റെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.